സാനഡുവിലെ അല്പം വ്യത്യസ്തമായ ഈ ഒരു ഉദ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഏക്കർ പ്ലോട്ടിൽ 5000 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീടിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇതിൻ്റെ ഗാർഡനിങ്ങും പിന്നെ ഈ ലാൻഡ്സ്കേപ്പും തന്നെയാണ്. ഉദ്യാനം മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിൻ്റെ തന്നെ ഹോം ടൂറും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ രണ്ടും കൂടി ഉൾപ്പെടുത്താൻ വയ്യ, വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടിപ്പോകും. അപ്പോൾ ഹോം ടൂർ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. കയറി വരുമ്പോഴുള്ള ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസിൽ കിഡ്സ് പാർക്കിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ പ്ലാവാണെന്ന് തോന്നിപ്പിക്കും വിധമാണ് സിമെന്റിനാൽ തീർത്ത ഈ രണ്ട് പ്ലാവിൻ്റെ സ്ട്രക്ചർ. പക്ഷേ അതിലേക്ക് ക്രീപ്പ് ചെയ്തിരിക്കുന്ന വള്ളിപ്പടർപ്പുകളും ആർട്ടിഫിഷ്യലാണെന്ന് തെറ്റിദ്ധരിക്കരുത്, അത് ഒറിജിനലാണ്. പോണ്ടിന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് കൊടുക്കുന്നുണ്ട് ഇരുവശങ്ങളിലായി നിൽക്കുന്ന ഈ ബാംബു പ്ലാന്റ്സിൻ്റെ സാന്നിധ്യം. സ്ലൈഡിന് വേണ്ടിയിട്ടുള്ള ഈ ലാഡർ കണ്ടാൽ നമുക്ക് തോന്നും ഇതും ഒറിജിനൽ വുഡിൽ തീർത്തതാണ്, ഹാൻഡ് റെയിൽ മുളയിലാണ്, സ്റ്റെപ്സും നാച്ചുറൽ വുഡിലാണ് എന്ന്. പക്ഷേ ഇതെല്ലാം തന്നെ സിമെന്റിലാണ് തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ഒറിജിനൽ വുഡിലാകുമ്പോൾ നമുക്കറിയാം ഭയങ്കര റിസ്ക് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാം സിമെന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം സിമെന്റിലാണെങ്കിൽ പോലും ഇതുപോലെയുള്ള വള്ളിപ്പടർപ്പുകൾ, തെങ്ങ്, മാവ് പോലുള്ള ഒരുപാട് മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സിമെന്റിൽ തീർത്ത ഇത്തരം ഐറ്റംസ് ഒറിജിനൽ വുഡാണ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. We'll be right back.
മനസ്സിനും കണ്ണിനും ഒരേപോലെ കുളിർമയേകുന്ന രീതിയിലാണ് റൈറ്റ് സൈഡിലുള്ള ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു ഗാർഡൻ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നതിനോളം പ്രാധാന്യമാണ് അത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതും. ഇവിടുത്തെ മെയിൻ്റെനൻസ് വർക്ക് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ദാ ഈ പന കണ്ടോ, ഇതെല്ലാം കറക്റ്റ് സമയമാകുമ്പോൾ ചെത്തി മിനുക്കി ഇങ്ങനെ വെക്കുന്നതാണ്. നമുക്കൊരു 3D ഫോർമാറ്റൊക്കെ ആയിട്ട് ഇതിനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തന്നെ ഈ ഒരു ഭംഗിയിൽ നിലനിൽക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ഏരിയ ആയതുകൊണ്ട് ബൊഗെയ്ൻവില്ലാണ് ഈ എല്ലാ പോട്ട്സിലും വെച്ചിരിക്കുന്നത്. മിക്ക ബൊഗെയ്ൻവില്സും പൂത്തിട്ടില്ല. ഇത് കാണുമ്പോഴാണ് നമ്മൾ ബൊഗെയ്ൻവില് പൂക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി ടിപ്പ് നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇവിടെയും അത് പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. കാണാത്തവർക്ക് വേണ്ടി ഈസി ടിപ്പിൻ്റെ ലിങ്ക് കൊമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഗ്രാസ് പല സ്ഥലങ്ങളിലും ചിതലരിച്ചിട്ടോ അല്ലെങ്കിൽ കരിഞ്ഞുണങ്ങി പോകുന്നതായിട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ വെച്ച അതുപോലെ തന്നെ ഇപ്പോഴും ആ ഒരു ലഷ് ഗ്രീനിൽ തന്നെ തുടർന്നു പോകുന്നുണ്ട്. നാല് കളേഴ്സിലുള്ള ജറബറ ഫ്ലവേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. യെല്ലോ, വൈറ്റ്, റെഡ്, പിന്നെ ഒരു ലാവെൻഡർ കളർ. ഇതാണ് ഗാർഡൻ്റെ ഹൈലൈറ്റ്. ഈ ഒരു ബാസ്ക്കറ്റാണ്, നിറയെ റോസ് പൂക്കൾ വെച്ച് അലങ്കരിച്ചിട്ടുള്ള ഈ ഒരു ബാസ്ക്കറ്റ്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഗേറ്റ് ഓപ്പണാക്കി വരുമ്പം സെൻറ്ററിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇതിന് ചുറ്റുമുള്ള ഈ ഒരു ബോർഡർ തീർത്തിരിക്കുന്നതും സിമെൻറ്റിൽ തന്നെയാണ്, പക്ഷേ മരത്തിൻ്റെ ഡിസൈൻസിലാണ് എന്ന് മാത്രം. ഏകദേശം 4 അടിയോളം ഹൈറ്റും 10 അടിയോളം വീതിയും ഉണ്ടാകും ഈ ഒരു ബാസ്ക്കറ്റിന്. പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ഇതും സിമെന്റ് കൊണ്ട് തന്നെയാണ് തീർത്തിരിക്കുന്നത്.
അപ്സ്റ്റെയറിൽ ഒരു ഔട്ട് ഹൗസോട് കൂടിയിട്ടുള്ള ഒരു കാർ പോർച്ചാണിത്. പിന്നെ ഈ കാർ പോച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റൂഫ് കംപ്ലീറ്റ് സീലിംഗ് വർക്ക്സ് നടത്തിയിട്ടുണ്ട്. സ്കൈൻ്റെ ഒരു തീം വെച്ചിട്ടാണ് ഇതിൻ്റെ റൂഫ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാൾസിലെല്ലാം തന്നെ നാച്ചുറൽ തീമാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ കംപ്ലീറ്റ് സീലിംഗ് വർക്ക്സ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഡിസൈൻസ് ഉപയോഗിച്ചിട്ടാണ്. ഏകദേശം 300-350 സ്ക്വയർ ഫീറ്റ് കാണും ഈ ഒരു സിറ്റ് ഔട്ട് കംപ്ലീറ്റ്. വിൻഡോസും ഡോർസും എല്ലാം തന്നെ നാച്ചുറൽ തേക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഔട്ട്ഡോർ വിശേഷങ്ങൾ പറഞ്ഞു തീർത്തുകൊണ്ട് നമ്മൾ ഈ ഫേസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഡോർ വിശേഷങ്ങളുമായി സെക്കൻഡ് പാർട്ടിൽ കാണാം.